ഒരു ഗവൺമെന്റ് ജോബ് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. സെക്കൻഡ് റാങ്ക് ആയിരുന്നു ട്രാവൽ ദേശം പോലുള്ള. അങ്ങനെ അവരുടെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടായിരിക്കാം എനിക്ക്. ഞാൻ ഒരു ആവറേജ് ലെവലില് പഠിക്കുന്നവനാണ്. ഡെഫിനറ്റ്ലി വി ക്യാൻ ക്രാക്ക് എനി എക്സാം. ഹൈ ഫ്രണ്ട്സ്, ആ മിഥുൻ. എൻ്റെ വീട് മലപ്പുറം തിരൂരാണ്. ഞാൻ ഇപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ ഓവർസിയ ഗ്രേഡ് ടു ഇലക്ട്രിക്കൽ ആയി വർക്ക് ചെയ്യുന്നു. 2 മന്ത്സ് ആയി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ബി ടെക് കംപ്ലീറ്റ് ചെയ്ത് 2013 ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് മൂവാറ്റുഴ എന്നാണ്. 2013 പാസ്ഔട്ട്. 2013 കഴിഞ്ഞ് ഞാൻ ഈ ഒരു എക്സാം ഫീൽഡിലോട്ട് 2016-17 ആ ഒരു പീരീഡിലാണ് ഞാൻ ഈ പറഞ്ഞ എക്സാംസ് പ്രിപ്പറേഷനിലൊക്കെ വരുന്നത്. എൻ്റെ ഫാദറും മദറും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫീൽഡിലോട്ട് വരണം എന്ന് ആഗ്രഹം. പക്ഷെ ആ സമയത്ത് സ്റ്റേറ്റ് എക്സാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉള്ളൂ. സ്റ്റാഫ് സെലക്ഷൻ അങ്ങനെ SSC GE എലവേഷൻ നടത്തായിരുന്നു. അങ്ങനെ ഞാനത് ശ്രമിച്ചു. പക്ഷെ എനിക്കത് പേപ്പർ 1 ക്ലിയർ ആവുമെങ്കിലും അതിലോട്ട് പേപ്പർ 2 ഒന്നും ക്ലിയർ ചെയ്യാനുള്ളതൊന്നും എത്തുന്നില്ല. അങ്ങനെ കുറച്ച് കാലം ഞാൻ കോൺട്രാക്ട് സ്റ്റാഫായിട്ടും അങ്ങനെയൊക്കെ കുറച്ച് കാലം വർക്ക് ചെയ്തു. എന്നാലും ഞാനത് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ സിവിലിയൻസിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചറിഞ്ഞു ഞാൻ അവരുടെ ഭാഗമായ സെൻട്രസി ഇലക്ട്രിക്കലെ കുറിച്ച് അറിഞ്ഞതും അതിലോട്ട് ചേർന്ന് ആഗ്രഹം. അങ്ങനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഈയുടെ ഫുൾ ടൈം കോഴ്സ് എടുക്കുകയും ജോയിൻ ചെയ്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡീറ്റെയിൽഡ് ആയിരുന്നു. ബേസിക്സ് മുതൽ ക്ലാസ്സസ് ഓരോ ദിവസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നു. കൂടാതെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇടയ്ക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റ് നടത്തുന്നു. മന്ത്ലി മോക്ക് ടെസ്റ്റ് നടത്തുന്നു. ഫുൾ ടൈം സീരീസ് ടെസ്റ്റ് നടത്തുന്നു. വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. അതേപോലെ തന്നെ നമ്മൾ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എക്സാംസ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അന്ന് അവിടുത്തെ മാം, പാർവതി മാം ആയാലും ബാക്കി എല്ലാ സാറുമാരും പറഞ്ഞായിരുന്നു എക്സാംസ് ഈ ക്ലാസ്സസ് മാത്രം പോരാ, നമുക്ക് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. സെൻട്രസിയുടെ ക്ലാസ്സസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത് ഏറ്റവും സിഗ്നൽ സെൻസസിൻ്റെ ഉണ്ണി സാർ എടുത്ത ക്ലാസ്സസ്, അതേപോലെ പാർവതി മാം എടുത്ത ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സൊക്കെ വളരെയധികം ഡീറ്റെയിൽഡായിട്ടാണ് നന്നായിട്ട് എടുത്തത്. അത് വളരെയധികം എനിക്ക് ഫേവറേറ്റ് ആയ ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മൾ ക്ലാസ്സിന് ഇടയിൽ ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷൻ വെക്കാറുണ്ട്. അതേപോലെ എന്ത് ഡൗട്ട്സ് നമ്മൾ ഇപ്പം കൂടുതലും വാട്സപ്പ് ഗ്രൂപ്പിലാണ് കോണ്ടാക്ട് ചെയ്യുകയും ചാറ്റ് ചെയ്യാറ്. അവർ അങ്ങനെ വലിയ എല്ലാവർക്കും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെയൊക്കെ ഡൗട്ട്സ് വരികയാണെങ്കിൽ ഗൂഗിൾ മീറ്റ് വെച്ച് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഇപ്പം മാമിനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അവർക്കില്ല അറിയില്ലെങ്കിലും അത് വേറെ ആളുകൾ ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞ് ആൻസർ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു സെൻട്രസിയുടെ. അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ആയാലും വീക്ക്ലി ടെസ്റ്റ് സീരീസ് നടത്താറുണ്ട്. പിന്നെ സബ്ജക്ട് ബേസ് ടെസ്റ്റ് സീരീസ് നടത്താം. അപ്പോൾ അതിനോടൊക്കെ ഒരു അതേപോലെ തന്നെ ഗേറ്റിൻ്റെ 1 മാർക്ക്, IAS വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടും AE വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അതേപോലെ JE എക്സാം, സബ് എഞ്ചിനീയർ എക്സാം, ഡിപ്ലോമ ലെവൽ എക്സാംസിന് ടൈപ്പുള്ള ആ നമ്മൾ AE ഇല്ലാത്ത സബ്ജക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നമുക്ക് ഇത് ഇന്ന സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞ ഒരു മുടക്കം കൂടാതെ എങ്ങനെയെങ്കിലും ക്ലാസ് എടുത്തു തരുന്നു. മാക്സിമം ക്ലാസ്സൊക്കെ എടുത്തു തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരയധികം എനിക്ക് സപ്പോർട്ട് ചെയ്തു എക്സാംസിനൊക്കെ. ഇനി വരുന്ന KSEB AE ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, പോളി ലെക്ചർ ഉണ്ട്, അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് ഇപ്പോൾ 31 വേക്കൻസിയിൽ ഡെമോൺസ്ട്രേറ്റീവ് വിളിച്ചിട്ടുണ്ട്. ഇനിയും എക്സാംസ് വരുന്നുണ്ട്, ഇനിയും വരാനുമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു. തിയറി പോർഷൻ ഒരുതും എല്ലാം കവറപ്പ് ചെയ്തിട്ട് മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ക്രാക്ക് എനി എക്സാം. ഇനി ആ ഒരു ആവറേജ് ലെവലിൽ പഠിക്കുന്നവനാണ്. അല്ലാതെ ഗേറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. മേ ബി സെയിം മേ ബി ആ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ട്രാറ്റജി വഴി പോയി എനിവേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.